ഒരു റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഒരു കാറ്ററിംഗ് ഡിവിഷൻ, ഇപ്പോൾ റെസ്റ്റോറൻറ്റും കാറ്ററിംഗ് ഡിവിഷനും ആയിട്ടുള്ള പല കമ്പനികളുണ്ട്. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ റെസ്റ്റോറൻറ്റ് ചെയിൻ്റെ തന്നെയാണെന്ന് തോന്നുന്നു ഏറ്റവും വലിയ കാറ്ററിംഗ് ഡിവിഷനും, അങ്ങനെ പലരും ഉണ്ട്. അപ്പോൾ ഈ കാറ്ററിംഗ് കണ്ടുപിടിക്കപ്പെടുന്നൊരു കാലം, അപ്പോൾ ആ ടീമിലുണ്ടായിരുന്ന ഒരാളുണ്ട്. അപ്പോൾ അയാളുടെ പേര് അവിടെ നിൽക്കട്ടെ, നമുക്ക് അയാളെ തൽക്കാലം ഗോപിയേട്ടെന്ന് വിളിക്കാം. അപ്പോൾ ഈ ഗോപിയേട്ടൻ്റെ നേതൃത്വത്തിലുള്ള ഗോപിയേട്ടൻ്റെ കമ്പനിയുടെ ഓണറൊക്കെ വേറൊരാളാണ് കേട്ടോ. ഗോപിയേട്ടൻ എന്ന് പറയുന്ന ആ കമ്പനിയുടെ പ്രധാനപ്പെട്ട നേതൃത്വം വഹിക്കുന്ന ജനറൽ മാനേജറായിരുന്നു. ഈ ഈ ഗോപിയേട്ടനാണ് ഈ മറ്റേ പിന്നെ ഈ ഇതില്ലേ ടേബിൾ മാറ്റ് ദുബായിൽ നിന്ന് പോയിട്ട് കണ്ടിട്ട് നാട്ടിലേക്ക് കൊണ്ടുവന്നത്, അതുപോലെ നമ്മൾ കാറ്ററിംഗിന് ഇങ്ങനെ പ്ലേറ്റ് എടുക്കുമ്പോൾ പ്ലേറ്റ് ഒരു കവറിലിട്ടിട്ടുണ്ടാവില്ലേ, കഴുകി തുടച്ച് വൃത്തിയായിട്ട്, അപ്പോൾ വെള്ളമൊന്നുമില്ലാതെ കറക്റ്റായിട്ട് ഒരു കവർ എടുക്കുക, അതിലൊരു ടിഷ്യൂ പേപ്പർ ഉണ്ടാവും, അങ്ങനെയൊക്കെ ആദ്യം സെറ്റ് ചെയ്തത്. കൗണ്ടറുകൾ, മൾട്ടിപ്പിൾ കൗണ്ടർ, അങ്ങനെ പല പല കാറ്ററിംഗ് ഇൻവെൻഷനും നടത്തിയത് ആ ടീമാണ്. ഈ ഗോപിയേട്ടൻ്റെ നേതൃത്വത്തിലുള്ള ടീമിനെ പറ്റിയ ചില അബദ്ധങ്ങൾ ഞാൻ പറയാം. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് നടത്തൽ, കാറ്ററിംഗ് നടത്തൽ എത്രത്തോളം കഷ്ടപ്പാട് പിടിച്ച കാര്യമായിരുന്നു എന്നുള്ളത് മനസ്സിലാവും. ഇത് അന്നത്തെയും ഇന്നത്തെയും കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പനിയുടെ പാർട്ടാണ് കേട്ടോ ഈ മനുഷ്യൻ. അപ്പോൾ ഒരു തവണ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരാളുടെ കല്യാണം, ആ ആളുടെ പേര് പ്രസക്തമല്ല, അതുകൊണ്ടാണ് അത് പറയാത്തത്. അപ്പോൾ കേരളത്തിലെ എല്ലാവരും, പ്രധാനപ്പെട്ട എല്ലാവരും, രാഷ്ട്രീയക്കാർ, സിനിമാക്കാർ, എല്ലാവരും വരുന്ന കല്യാണമാണ്. അപ്പോൾ കല്യാണം നടക്കുന്നത് തിരുവനന്തപുരത്തുള്ള ഒരു സ്ഥലത്ത്, വളരെ വലിയ പന്തലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കല്യാണം നടത്തുന്ന പയ്യൻ്റെ അച്ഛൻ പറഞ്ഞിരുന്നു, നമുക്ക് സാധാരണ വെള്ളം വേണ്ട, മിനറൽ വാട്ടർ കൊടുക്കാം. അന്നത്തെ കാലത്ത് മിനറൽ വാട്ടർ അങ്ങനെ സാധാരണ അല്ല. അപ്പോൾ മൂപ്പരെന്തോ അമേരിക്കയിലുള്ളൊരു ഡോക്ടറോ അങ്ങനെ ആരോ ആണ്. അപ്പോൾ മിനറൽ വാട്ടർ കൊടുക്കാം. ഇവർ പറഞ്ഞാൽ എന്താ, ഒരു കൊള്ളാവുന്ന ഒരു കമ്പനിയിലെ മിനറൽ വാട്ടർ 500 ml ചെറിയ ബോട്ടിൽ വേണമല്ലോ, കാരണം വലിയ ബോട്ടിൽ ഈ വളരെ പ്രധാനപ്പെട്ട ആൾക്കാരുടെ മുമ്പിൽ, കയ്യേസുകാരുടെയും മന്ത്രിമാരുടെയൊക്കെ മുമ്പിൽ വലിയ ബോട്ടിൽ വെക്കുന്നത് മോശമല്ല, ഒരാൾക്ക് പേഴ്സണലായിട്ട് കുടിക്കാം, ചെറിയ ബോട്ടിലും ഒരു ഗ്ലാസ്സും വെക്കാം എന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ വെള്ളം വേറൊന്നും വേണ്ട, കുക്ക് ചെയ്യാനുള്ള വെള്ളം മാത്രം മതി, എല്ലാം റെഡി, വലിയൊരു മെനു ആണ്, ഒക്കെ റെഡിയായിട്ട് 11 മണിയായി, മിനറൽ വാട്ടറിൻ്റെ വണ്ടിയില്ല, മിനറൽ വാട്ടറിൻ്റെ വണ്ടി വരുന്നേ ഉള്ളൂ. അങ്ങനെ കേരളത്തിൻ്റെ അന്നത്തെ മുഖ്യമന്ത്രി അടക്കം വന്ന് ഇരുന്നു, ഒരാൾക്ക് കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ല, ഇഷ്ടംപോലെ ഭക്ഷണമുണ്ട് പക്ഷെ വെള്ളമില്ല. അവസാനം മിനറൽ വാട്ടറിന് വേണ്ടി കടകളായ കടകൾ മുഴുവൻ കംപ്ലീറ്റ് ടീം നിരങ്ങി കൈയൊക്കെ കുപ്പി വെള്ളം എന്താ, പക്ഷേ ഇവിടെ 500 ലിറ്ററിൻ്റെ 500 ml ബോട്ടിൽ അന്നില്ല, ഇന്നും 500 ml ബോട്ടിൽ കിട്ടാൻ പാടാണ്, അത് സ്പെഷ്യലായിട്ട് ഓർഡർ ചെയ്താലേ ധാരാളമായിട്ട് കിട്ടുകയുള്ളൂ. അങ്ങനെ 1 ലിറ്ററിൻ്റെയൊക്കെ ബോട്ടിലൊക്കെ സംഘടിപ്പിച്ച് അങ്ങനെ കേരളത്തിലെ ടോപ്പായിട്ടുള്ള മനുഷ്യന്മാർ ഒരു തുള്ളി വെള്ളം കിട്ടാതെ സദ്യ കഴിക്കേണ്ടി വന്നൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ദുബായിലും, അപ്പോൾ ഈ ഗ്രൂപ്പ് ദുബായിലും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ദുബായിലെ കേരളത്തിലെ തന്നെ പ്രമുഖനായിട്ടുള്ള ഒരു വ്യവസായ പ്രമുഖൻ ഒരു വലിയൊരു ഓയിൽ കമ്പനിയുടെ ഒരു സംഭവത്തിന് ഇനാഗുറേഷനാണ്. അത് കുറച്ചൊരു ഉള്ളിലോട്ട് ചേർ, ഈ ഓയിൽ കമ്പനികളൊക്കെ അങ്ങനെയാണല്ലോ ഉള്ളിലോട്ട് ചേർത്ത്. അപ്പോൾ കാറ്ററിംഗ് ഇതേ മനുഷ്യൻ്റെ നേതൃത്വത്തിലാണ്. വഴിതെറ്റിപ്പോയി വണ്ടിയുടെ വഴിതെറ്റി, പറഞ്ഞതിനേക്കാൾ 1 മണിക്കൂറോളം ലേറ്റായി. വളരെ പ്രധാനപ്പെട്ട ആൾക്കാരാണ് ഉദ്ഘാടനം ചെയ്യാനും അതിൻ്റെ കൂടെയൊക്കെ ഉള്ളത്, ഭക്ഷണമില്ല. അപ്പോൾ അവസാനം ഇത് ഭക്ഷണം കാണാനും ഇല്ല, ഒന്നുമില്ല, ആകെ ഉള്ളത് രാവിലെ കുറേ പിള്ളേർ വന്നിട്ട് കുറേ പാത്രങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഈ പാത്രങ്ങളത് ഭക്ഷണമില്ല. അവസാനം ഈ മനുഷ്യനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് എവിടെയാണെന്നറിയാം, പുറത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു ചില്ലർ വാനിനകത്ത് കയറി ഇങ്ങനെ വിറച്ചുകൊണ്ട്, ഒരു ചില്ലർ വാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്രീസിങ് ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുക, പുറത്തിറങ്ങാൻ പറ്റാതെ. വലിയൊരു കമ്പനിയുടെ GM. ഇതൊക്കെയാണ് കാറ്ററിങ്ങിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ഇനി അങ്ങേരുടെ പിന്നീടുള്ള പാർട്ട്ണറായി തീർന്നൊരു മനുഷ്യനുണ്ട്, ഒരു ഗുജറാത്തി ബ്രാഹ്മണനാണ്. ഇവർ തമ്മിൽ ബന്ധം സ്ഥാപിച്ചൊരു കഥയുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ റെസ്റ്റോറൻറ്റിൽ, ഇദ്ദേഹത്തിൻ്റെ റെസ്റ്റോറൻറ്റിൽ ഇദ്ദേഹം, അപ്പം മാനേജർമാരൊക്കെ ഉണ്ട്, ഇദ്ദേഹം അങ്ങനെ ഓടി നടക്കേണ്ട കാര്യമൊന്നുമില്ല, കുറേ ബ്രാഞ്ചുകളൊക്കെ ഉള്ള സംഭവമാണ്. അപ്പോൾ അവിടെ ഈ പറയുന്ന ഗുജറാത്തി ബ്രാഹ്മണനും അവരുടെ മലയാളം അത്യാവശ്യം സംസാരിക്കും കേട്ടോ, ഫാമിലിയൊക്കെ വന്നു. എന്നിട്ട് അവരുടെ വെജിറ്റേറിയൻ ആണല്ലോ, ഗുജറാത്തിൽ പൊതുവേ വെജിറ്റേറിയനാണ്, മദ്യം പോലും കിട്ടാത്ത സ്ഥലമാണ്, അപ്പോൾ ബ്രാഹ്മണനും ആണ്, അപ്പോൾ വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ ഓർഡർ ചെയ്തു. അപ്പോൾ ഏതോ ഒരു വെയിറ്റർക്ക് നിസ്സാരമായിട്ടൊരു പിഴവ് പറ്റി, എന്തോ പിന്നെ കോളിഫ്ലവർ കൊടുക്കാനുള്ളതിന് പകരം ബീഫ് കൊടുക്കുക, എന്തോ ഉണ്ടായി. ഇയാൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ബീഫിൻ്റെ ടേസ്റ്റ് അറിഞ്ഞു. ഇയാൾ ഈ പീസ് ഇങ്ങനെ എടുത്തിട്ട് ഒരു പീസ് എങ്ങാനും കുടുങ്ങിപ്പോയതാണ് ഒരു പ്ലേറ്റിൽ, ബാക്കി മൊത്തം അത് തന്നെയാണ്, ഒരു പീസ് എങ്ങാനും കുടുങ്ങിപ്പോയതാണ്.
കടിച്ചിട്ട് വിളിക്കും, ആളെ വിളിക്കും. അപ്പോൾ മൂപ്പര് ചെന്നു, മൂപ്പരി ചെന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായത് പ്രശ്നമാണ്, ബീഫാണ്. അയാളെ ഇയാൾ മുമ്പ് കണ്ടിട്ടുമുണ്ട്, അങ്ങനെ പേഴ്സണലി പരിചയമില്ല. നോക്കട്ടെ സാറേ എന്ന് പറഞ്ഞാൽ അത് കയ്യിലോട്ട് മേടിച്ചു, എന്നിട്ട് ടേസ്റ്റ് ചെയ്തു. ഇതൊന്നുമില്ല, അവൻ മൂപ്പര് അത് പൊടിച്ചങ്ങി കളഞ്ഞ്, തെളിവ് നശിപ്പിച്ചു. അന്നാണ് ഈ ഗുജറാത്തി ബ്രാഹ്മണന് മനസ്സിലായത് ഇയാൾ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പാർട്ട്ണറായി കഴിഞ്ഞാൽ ഉഷാറാവുന്നു. അങ്ങനെയാണ് അവർ പാർട്ട്നേഴ്സായത്. പിന്നെ ഇതേപോലെ തന്നെ ഒരു വലിയൊരു പാർട്ടി നടക്കണം. അപ്പോൾ അത് കല്യാണ പാർട്ടിയാണ്, 4000 ആൾക്കാർ വരുന്ന പാർട്ടിയാണ്. അപ്പോൾ തലേന്ന് ഈ അത്യാവശ്യം മദ്യ സൽക്കാരൊക്കെ ഉണ്ട്, അവർ ഗവൺമെൻറ്റിൽ നിന്ന് ലൈസൻസ് ഒക്കെ എടുത്തിട്ട് അങ്ങനെ പ്രൈവറ്റായിട്ട് മദ്യം കൊടുക്കാലോ. അപ്പോൾ അവിടെ ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു അസിസ്റ്റൻ്റ് ഒരാളുണ്ട്, വളരെ ഉത്സാഹിയായിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, നമുക്ക് പിന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്ന പോലെ മാർട്ടീനി ഉണ്ടാക്കാം, ആ കോക്ടെയിൽ ഉണ്ടാക്കാം, ഇതുണ്ടാക്കാം. അപ്പോൾ മാർട്ടീനിക്ക് മാർട്ടീനിയുടെ ഗ്ലാസ്, പിന്നെ ഫ്ലൂട്ട് ഗ്ലാസ്, അങ്ങനെ 10-20 ടൈപ്പ് ഗ്ലാസ്, വിസ്കി ഗ്ലാസ്, കൊണ്യാക് ഗ്ലാസ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംഭവങ്ങൾ. നമ്മൾ ഈ FNB ഇത് ബേസിക്സിൽ പഠിക്കുമല്ലോ, കുറേ ടൈപ്പ് ഗ്ലാസ്സുകളെ പറ്റിയിട്ട്. ഇതൊക്കെ ഉണ്ടാക്കി വെക്കുന്നു, ഭയങ്കര സംഭവം. അപ്പോൾ പാർട്ടി കഴിഞ്ഞപ്പോൾ 1 മണിയായി, കാരണം അത്യാവശ്യം മദ്യപാനമൊക്കെ ആയിട്ടുള്ള വലിയ വലിയ ആൾക്കാർ പല രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുള്ളൊരു കല്യാണമാണ്. അപ്പോൾ അവരൊക്കെ പല വിഷയങ്ങളൊക്കെ പറഞ്ഞ് അവർ വരുമ്പോൾ തന്നെ ലേറ്റായി, കാരണം ഈ പുറത്തൊക്കെ നൈറ്റ് ലൈഫ് എന്നൊക്കെ പറഞ്ഞ് കുറേ ലേറ്റായിട്ടാണല്ലോ കാര്യങ്ങളൊക്കെ. അപ്പോൾ 1 മണിയായി, പിള്ളേരെല്ലാവരും കൂടി ഈ ഗ്ലാസ്സൊക്കെ കഴുകി വൃത്തിയാക്കാൻ തുടങ്ങി, കാരണം ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഇവിടെ തന്നെ പിറ്റേന്ന് ഉച്ചക്ക് ലഞ്ച് കൊടുക്കാൻ. ഇത് കഴുകി വൃത്തിയാക്കിയപ്പോഴേക്കും 4-5 മണിയായി. 4-5 മണിക്ക് ഈ പിള്ളേർ കുറേ പേര് തളർന്നുറങ്ങിപ്പോയി, കാരണം അതിൻ്റെ തലേന്ന് രാവിലെ പണിയെടുത്ത് തുടങ്ങിയതാണ് ഇതിന് വേണ്ടിയിട്ട്. എല്ലാവരും എഴുന്നേറ്റ് വന്നിട്ട് മറ്റേ ഭക്ഷണം ഉണ്ടാക്കുക, മറ്റേ ഫോർക്കും അല്ല എന്താ പറയുക, ഫോക്ക് നൈഫൊക്കെ ടേബിളിൽ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ ടേബിളൊക്കെ ഫ്രില്ല് കുത്തണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. എവിടെ 1 മണിയായിട്ടും ഒന്നും നടക്കുന്ന ലക്ഷണമില്ല. ഇപ്പോൾ കല്യാണ പാർട്ടി 12:30 വരാൻ തുടങ്ങി. ഈ മനുഷ്യൻ എന്നോട് പിന്നെ പറഞ്ഞതാണ്, എന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് അവിടെ ഒരു മ്യൂസിക് ഉണ്ടായിരുന്നു അത്രേ. അപ്പോൾ ഈ ഇവിടെ കൊച്ചിയിൽ നമ്മളെ മാരിയറ്റിലും ക്രൗൺ പ്ലാസിലൊക്കെ പോകുമ്പോൾ ഒരു പ്രത്യേക രീതിയിലൊരു മ്യൂസിക് കേൾക്കൂലേ, ഒരു ഓ ആ മ്യൂസിക്. അപ്പോൾ 10 കൊല്ലം മുമ്പ് അന്ന് ആ സ്ഥലത്ത് വെച്ചിരുന്ന ആ മ്യൂസിക് ഇപ്പോഴും കേട്ടാൽ മൂപ്പരിക്ക് ആ പാർട്ടി പൊളിഞ്ഞത് ഓർമ്മ വരിക. എന്നിട്ട് ആ പാർട്ടി പൊളിഞ്ഞിട്ട് അപ്പോൾ 200,000 രൂപയുടെ ബില്ലും കാര്യങ്ങളൊക്കെ ഉള്ള പാർട്ടിയാണ്, അത്രയും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പാർട്ടിയാണ്. പാർട്ടി പൊളിഞ്ഞിട്ട് പെണ്ണിൻ്റെ അമ്മ ഇദ്ദേഹത്തോട് ചോദിച്ചത്രേ, ഞങ്ങളോട് എന്ത് വിരോധം ഉണ്ടായിട്ടാണ് നിങ്ങളുടെ ഞങ്ങളുടെ കൊച്ചിൻ്റെ കല്യാണം ഇങ്ങനെ നശിപ്പിച്ചതെന്ന്. ഇത് കേട്ട് നിൽക്കേണ്ടി വരും, മുഖത്ത് 2 അടി കിട്ടുന്നതിനേക്കാൾ കഷ്ടമാണ് ഇതൊക്കെ കേട്ട് നിൽക്കുക. പിന്നെ നമ്മുടെ കാസർഗോഡ് ഭാഗത്തുള്ള ഒരു കല്യാണം, അപ്പോൾ അവിടെ വലിയൊരു സ്കൂളുണ്ട്, സ്കൂളിൽ 1000 കണക്കിന് കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ആ സ്കൂളിൻ്റെ തൊട്ടടുത്താണ് വലിയൊരു വീട്ടിലെ വലിയൊരു കല്യാണം. അപ്പോൾ ഡെസേർട്ട്സും സംഭവങ്ങളൊക്കെ ഒരു സൈഡിൽ കാര്യമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പം, പൊറോട്ട, ലൈവ് കൗണ്ടേഴ്സ്, അതിൻ്റെ കറികൾ, ബിരിയാണി, അത് ഇത്, ചോറൊഴികെ എല്ലാം ഉണ്ട്. കാരണം കാസർഗോഡ് ഭാഗത്ത് നമുക്കൊക്കെ പിന്നെ അവിയിൽ അതൊന്നും താല്പര്യമില്ല, ഫുള്ള് മട്ടൺ ചിക്കൻ ആ പരിപാടിയാണ്, ലേശം ബീഫ് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എല്ലാം സെറ്റാണ്. അപ്പോൾ ഇവരെന്തോ നിക്കാഹിൻ്റെ ഒരു സംഭവം അങ്ങനെ എന്തോ ഉണ്ട്, എനിക്ക് ഈ മുസ്ലിം കല്യാണത്തിൻ്റെ രീതി കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് അവരത്ര ഒരു സമയത്ത് വരും, 1 മണിക്കോ എന്തോ സംഭവം. 12:30 കൃത്യമായിട്ട് സ്കൂൾ കിട്ടും. 1000 കണക്കിന് കുട്ടികൾ മറ്റേ മഹേഷിൻ്റെ പ്രതികാരത്തിൽ നെല്ലിക്ക പറക്കുന്നില്ലേ, അതുപോലെ കുട്ടികൾ ഇങ്ങനെ ഒഴുകി വന്ന് ആ കല്യാണം നേരെ കയറുന്നു. അവിടെയുള്ള കംപ്ലീറ്റ് ഐസ്ക്രീം കൊടുക്കുന്നു, എല്ലാവരും ഓടിപ്പോകുന്നു. 5 മിനിറ്റ് കൊണ്ട് സെറ്റ് ചെയ്ത്, 2-3 ആൾക്ക് കൊടുക്കാൻ സെറ്റ് ചെയ്ത് ഐസ്ക്രീമും സാധനങ്ങളും എല്ലാം കുട്ടികളെടുത്ത് കൊണ്ടുപോയി. ഇതും ഇങ്ങനെ ഫേസ് ചെയ്തതാണ്. അപ്പോൾ ഏറ്റവും സക്സസ്ഫുള്ളായിട്ടുള്ള റെസ്റ്റോറൻറ്റുകൾ നടത്തുന്ന ആൾക്കാർ തന്നെ ഡെയിലി ബേസിസിൽ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസാണ് ഇതൊക്കെ. അങ്ങേരി ഇപ്പോഴും കേരളം കണ്ട ഏറ്റവും വലിയ റെസ്റ്റോറൻറ്റിൻ്റെ അന്ന് ജനറൽ മാനേജറായിരുന്നു, ഇപ്പോൾ MD ആയിട്ട് മാറി.